നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. അഡോബി പ്രീമിയർ പ്രോ സോഫ്റ്റ്വെയറിന്റെ തേർഡ് ആൻഡ് ഫൈനൽ ട്യൂട്ടോറിയൽ ആണ് ഈ എപ്പിസോഡ്. അപ്പോൾ ഇതിനു മുമ്പുള്ള രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിന്റെ ലിങ്ക് ഏകദേശം ഇവിടെയായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് കണ്ടതിന് ശേഷം ഈ തേർഡ് എപ്പിസോഡിലേക്ക് വരിക. ഇന്നത്തെ പ്രീമിയർ ട്യൂട്ടോറിയലിൽ നമ്മൾ SFX-നെയും ട്രാൻസിഷൻസിനെയൊക്കെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എക്സൈറ്റിംഗ് കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. ഹേ ഗായ്സ്, നമ്മുടെ പ്രീമിയർ പ്രോ ട്യൂട്ടോറിയലിൻ്റെ എപ്പിസോഡ് 3-ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് ട്യൂട്ടോറിയൽസും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്ലിപ്പിന് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് നമ്മളൊരു ടൈറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. ഇനി ഈ ഒരു സീക്വൻസിന് എങ്ങനെയാണ് ഓഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് SFX എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷൻസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സൗണ്ട് എഫക്ട്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ക്ലിപ്പിൽ ചെറിയൊരു ട്രാൻസിഷൻ ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസിഷൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് ആദ്യം മുതൽ പ്ലേബാക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ക്ലിപ്പ് തുടങ്ങുന്നത്. അല്ലാതെ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ ആകുകയോ അങ്ങനെയുള്ള ഒരു ഒരു ട്രാൻസിഷനും കാര്യങ്ങളൊന്നും ഈ ക്ലിപ്പിലില്ല. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഗ്രാജുവലായിട്ട് ആ ഒരു ക്ലിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രോസ് ഡിസോൾവ് ട്രാൻസിഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ സൈഡിലുള്ള ഈ ഒരു പ്രോജക്റ്റ് ടാബില്ലേ, ഈ പ്രോജക്റ്റ് ടാബിൽ നമ്മൾ കണ്ടോ ഇപ്പുറത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ട്രാൻസിഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ FX എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് വേറെ കുറേ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. പക്ഷേ നമ്മൾ ഈ ഓരോ സൈഡിലേക്ക് പോകുന്നത് അമർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ അറ്റത്തേക്കെല്ലാം പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ FX ക്ലിക്ക് ചെയ്യുക. അപ്പോൾ FX-ൻ്റെ അകത്ത് കണ്ടോ കുറേ FX നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഓഡിയോ ട്രാൻസിഷൻസും വീഡിയോ ട്രാൻസിഷൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ട്രാൻസിഷൻസിൻ്റെ അകത്ത് കുറച്ചധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസോൾവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾക്ക് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ക്രോസ് ഡിസോൾവ് ഉണ്ട്, ഡിപ് ടു ബ്ലാക്ക് ഉണ്ട്, ഡിപ് ടു വൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രീസെറ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് എല്ലാം ഉണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സൂം ട്രാൻസിഷനും ലൂമാ ഫീഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ്. അതെല്ലാം പ്രീമിയർ പ്രോയിൽ പ്രീസെറ്റ് ആയിട്ട് വരുന്നതല്ല. അത് നമ്മൾക്ക് വേറെ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾക്ക് വീഡിയോ ട്രാൻസിഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഓഡിയോ ട്രാൻസിഷൻസിൻ്റെ അകത്ത് ഈ ഒരു ക്രോസ് ഫെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു ക്രോസ് ഡിസോൾവ് അല്ലെങ്കിൽ ക്രോസ് ഫെയ്ഡ് ട്രാൻസിഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഈ ഒരു ടൈറ്റിലില്ലേ, ഈ ഒരു ടൈറ്റിലിന് നമ്മൾക്ക് ആദ്യം ഒരു ട്രാൻസിഷൻ കൊടുക്കാം. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഓഡിയോ അല്ലല്ലോ, വീഡിയോയിൽ തന്നെ വരുന്നതല്ലോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ട്രാൻസിഷനിലേക്ക് പോവാം. എന്നിട്ട് ക്രോസ് ഡിസോൾവ് ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ട്രാൻസിഷൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് നമുക്ക് ഏത് ട്രാൻസിഷനാണ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് നമ്മൾക്ക് വേണ്ട ക്ലിപ്പിൻ്റെ ആദ്യത്തിലേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഇടുക. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കണ്ടോ, ഇനി നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റിൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്തായിട്ട് ചെറിയൊരു വേറൊരു ബോക്സ് കൂടി, ക്രോസ് ഡിസോൾവ് എന്ന് പറഞ്ഞൊരു ബോക്സ് കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇനി ഒന്ന് പ്ലേബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ടൈറ്റിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിസിബിളായി വരുന്നത് കണ്ടോ. ഇതാണ് ക്രോസ് ഫെയ്ഡ് ട്രാൻസിഷൻ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ട് പ്ലേബാക്ക് ആവാത്തത് നമ്മൾ പ്രീ റെൻഡർ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും പ്രീ റെൻഡർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പ്ലേബാക്ക്
വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഒന്നുകൂടി സീക്വൻസിൽ പോയിട്ട് റെൻഡർ ഇൻ ടു ഔട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്നാവും, കാരണം അധികം ചേഞ്ചസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ട്രാൻസിഷൻ മാത്രമാണ് നമ്മൾക്ക് റെൻഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഒന്നുകൂടി പ്ലേ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, വളരെ ഗ്രാജുവലായിട്ടാണ് വരുന്നത്, നല്ലൊരു ട്രാൻസിഷനാണ്. ഇനി ഈ സെയിം ട്രാൻസിഷൻ നമ്മളുടെ ഈ വീഡിയോയിലും നമ്മൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി സൂമിൻ ചെയ്യാം, എന്നിട്ട് ഈ സെയിം ക്രോസ് ഡിസോൾവ് തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മൾക്ക് ഈ വീഡിയോയിലും കൊണ്ടുവന്നിടാം. അത്രേ ഉള്ളൂ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്നുകൂടി റെൻഡർ ചെയ്യാം, റെൻഡർ ഇൻ ടു ഔട്ട്. കണ്ടോ, അതും റെൻഡറായി കഴിഞ്ഞു. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് മൊത്തം വരുന്നത് ഒരു ബ്ലാക്ക് സ്ക്രീനിൽ നിന്നാണ്. അപ്പോൾ നല്ലൊരു പ്രൊഫഷണലിസം തോന്നിക്കുന്നുണ്ടല്ലേ. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ബ്ലാക്ക് സ്ക്രീനിൽ നിന്ന് മുഴുവൻ വന്നു. കണ്ടോ, നല്ലൊരു രസമുണ്ട് ഇത് കാണാനായിട്ട്. നമ്മൾ ആദ്യം കണ്ടത് ഇങ്ങനെ തന്നെയാണ് ഈ ക്ലിപ്പ് പ്ലേ ആയിക്കൊണ്ടിരുന്നത്, അതിലൊരു രസം ഉണ്ടായിരുന്നില്ല ശരിക്കും. അപ്പോൾ ഇനി നമ്മൾക്ക്, ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ട്രാൻസിഷൻ്റെ ലെങ്ത്തും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എത്ര സമയത്തിനുള്ളിലാണ് ഈ ഒരു എഫക്റ്റ് സംഭവിക്കേണ്ടത് എന്നുകൂടി നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസിഷൻ്റെ ഈ ഒരു ബോക്സില്ലേ, അവിടെ അതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് നമ്മൾ കേഴ്സർ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കേഴ്സർ മാറുന്നത് പോലെ തന്നെ ഈ ഒരു കേഴ്സർ മാറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ട്രാൻസിഷൻ്റെ ലെങ്ത്ത് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ ടൈറ്റിലിന് മാത്രമല്ല, നമ്മൾക്ക് ഈ ഒരു വീഡിയോക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇത് ടൈറ്റിലിൻ്റെ ലെയറാണ് കേട്ടോ. ടൈറ്റിലിൻ്റെ ലെയറിൽ ട്രാൻസിഷൻ്റെ ലെങ്ത്ത് കുറവാണ്, പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെയറിൻ്റെ അകത്ത് ട്രാൻസിഷൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ആദ്യം വരുന്നത് ടൈറ്റിലായിരിക്കും. ഈ ടൈറ്റിൽ വന്ന് കഴിഞ്ഞിട്ടേ നമ്മൾക്ക് വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു പ്ലേ ബാക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ടൈറ്റിൽ ആദ്യം വന്നില്ലേ, ടൈറ്റിൽ ആദ്യം വന്നു കഴിഞ്ഞിട്ടാണ് പയ്യെ ആ ക്ലിപ്പ് ഇങ്ങനെ വിസിബിളായി വരുന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് ട്രാൻസിഷൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്താലുള്ള ഒരു ഗുണം. അപ്പോൾ നമ്മൾക്ക് നേരെ തിരിച്ചാണ് വേണ്ടതെങ്കിൽ നമ്മൾക്ക് ടൈറ്റിലിൻ്റെ ട്രാൻസിഷൻ ടൈം കൂടുതൽ കൊടുക്കാം, ക്ലിപ്പിൻ്റെ ട്രാൻസിഷൻ ടൈം കുറച്ച് കൊടുക്കാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലിപ്പ് ആദ്യമേ തന്നെ വിസിബിളായിട്ട് വരും, നമ്മുടെ ടൈറ്റിൽ പയ്യെ വരും. കണ്ടോ, നമ്മുടെ ക്ലിപ്പ് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും തന്നെ പ്രോപ്പറായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തി, പക്ഷേ നമ്മുടെ ടൈറ്റിൽ ഇപ്പോഴും പകുതിയെ വിസിബിളായിട്ടുള്ളൂ. കുറച്ചുകൂടി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ടൈറ്റിൽ നല്ല രീതിയിൽ ഫുള്ളായിട്ട് വിസിബിളായി വരുന്നുണ്ട്. മനസ്സിലായില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ്റെ ടൈമുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിഷൻ്റെ കാര്യത്തിലും ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ക്രോസ് ഡിസോൾവിന് മാത്രം ഇങ്ങനെയൊരു ബ്ലൂ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ട്രാൻസിഷനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ഡിഫോൾട്ട് വീഡിയോ ട്രാൻസിഷനും ഡിഫോൾട്ട് ഓഡിയോ ട്രാൻസിഷനും സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് ഈ ഒരു ക്രോസ് ഡിസോൾവ് ട്രാൻസിഷനിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, സെറ്റ് ആസ് ഡിഫോൾട്ട് ട്രാൻസിഷൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഡിഫോൾട്ട് ട്രാൻസിഷൻ നമ്മുടെ ക്രോസ് ഡിസോൾവ് ആണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിപ്പിൻ്റെ അറ്റത്ത് പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സീക്വൻസിൽ പോവുകയാണെങ്കിൽ അപ്ലൈ വീഡിയോ ട്രാൻസിഷൻ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ട്രാൻസിഷനാണോ ഡിഫോൾട്ട് ട്രാൻസിഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ ഞെക്കുകയാണെങ്കിൽ കണ്ടോ, ക്രോസ് ഡിസോൾവ് ആണ് നമ്മളുടെ ഡിഫോൾട്ട് ട്രാൻസിഷൻ, ആ ഒരു ട്രാൻസിഷൻ ഇങ്ങോട്ടേക്ക് അപ്ലൈ ആയി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വരുന്ന ഈ ഒരു ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിലേക്ക് പയ്യെ ക്രോസ് ഡിസോൾവ് ആവും. കണ്ടോ, ഒരു ക്ലിപ്പ് മാഞ്ഞ അടുത്ത ക്ലിപ്പ് വരുന്നത് കണ്ടോ. കണ്ടോ, ഇതാണ് ക്രോസ് ഡിസോൾവ്, ഇതാണ് ഈ ഒരു ഡിഫോൾട്ട് ട്രാൻസിഷൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് ക്രോസ് ഡിസോൾവ് വേണ്ട, വേറെ ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ നമ്മൾക്ക് ഡിഫോൾട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഫിലിം ഡിസോൾവ് ഇപ്പോൾ നമ്മൾക്ക് ഡിഫോൾട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് ഞെക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു ബ്ലൂ ബോക്സ് ഫിലിം ഡിസോൾവിലേക്ക് പോയി. ഇനി നമ്മൾ ഈ ഒരു ക്ലിപ്പിൻ്റെ എൻഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് സീക്വൻസിൽ പോയിട്ട് അപ്ലൈ വീഡിയോ ട്രാൻസിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വരുന്ന ട്രാൻസിഷൻ എന്താണ്, ഫിലിം ഡിസോൾവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ്
ഇത് തന്നെയാണ്, ക്രോസ് ഡിസോൾവ് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതിൻ്റെ ചെറിയൊരു വേരിയേഷൻ ആണ് എന്ന് മാത്രം, ട്രാൻസിഷൻ്റെ പേരിത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഡിഫോൾട്ട് ട്രാൻസിഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ഈസിയാണ് നമുക്ക് ഓരോ ട്രാൻസിഷൻസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ഈ ഒരു യെല്ലോ സ്പേസ് കാണുന്നുണ്ടല്ലോ, നമുക്കിതൊന്നുകൂടി റെൻഡർ ചെയ്യാം കേട്ടോ. റെൻഡർ ഇൻടു ഔട്ട് കൊടുക്കുകയാണേ, കണ്ടോ. അപ്പോൾ അത് പെട്ടെന്ന് റെൻഡറായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ നമ്മൾ അപ്ലൈ ചെയ്തു അല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കസ്റ്റമായിട്ടുള്ള, അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പ്ലഗ് ഇൻ ട്രാൻസിഷൻസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എങ്ങനെയാണ് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമുക്ക് എക്സ്പാൻഡ് മാറ്റാം. എന്നിട്ട് ഈ ഒരു പ്രീസെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ പ്രീസെറ്റ്സിൽ നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഇമ്പോർട്ട് പ്രീസെറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് എവിടെയാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെയുള്ള പ്ലഗ് ഇൻ ട്രാൻസിഷൻസ് ഇട്ടിട്ടുള്ളത്, നമ്മൾ അങ്ങോട്ടേക്ക് നാവിഗേറ്റ് ചെയ്ത് പോയി ആ ട്രാൻസിഷൻസിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ട്രാൻസിഷൻസ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ ആ കസ്റ്റം ആയിട്ടുള്ള പ്ലഗ് ഇൻ ട്രാൻസിഷൻസ് കാണാൻ സാധിക്കും. എൻ്റെ കയ്യിലിപ്പോൾ പ്രീമിയറിന് ട്രാൻസിഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ഞാൻ എൻ്റെ പ്രൈമറി എഡിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഫൈനൽ കട്ട് പ്രോ ആണ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിനുള്ള ട്രാൻസിഷൻസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ പക്ഷേ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രീമിയറിൻ്റെ പ്ലഗ് ഇൻ ട്രാൻസിഷൻസും വളരെ ഈസി ആയിട്ട് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസിഷൻസിനെ പറ്റിയെല്ലാം നിങ്ങൾ പഠിച്ചല്ലേ. ഇനി നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. അത് ഓഡിയോ ആണ്, അല്ലെങ്കിൽ SFX ആണ്. SFX എന്ന് പറഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ സൗണ്ട് നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ക്ലിപ്സ് എല്ലാം ഓഡിയോ ഇല്ലാതെ വീഡിയോ മാത്രമായിട്ടാണല്ലേ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ക്ലിപ്പിന് ഒരു 0 ലെവൽ തൊട്ട് നമ്മൾ എല്ലാ സൗണ്ട് എഫക്ട്സും കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം, ശരിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. ഓക്കെ. നമ്മുടെ പ്രോജക്റ്റ് ടാബിൽ തന്നെ നമ്മളുടെ ഇമ്പോർട്ട് ചെയ്ത എല്ലാ ഓഡിയോ ഫയൽസും ഇരിക്കുന്ന ഈ ഒരു സ്ക്രീനിലേക്ക് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഓഡിയോ ഫയൽസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ കസ്റ്റമായിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത കുറച്ച് ഓഡിയോ എഫക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് എവിടെയാണ് വരുന്നത് എന്ന് വിശദീകരിച്ച് തരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു പൂവൊക്കെ നിൽക്കുന്ന ഈ ഒരു നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിപ്പാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് വേണം, ഒരു ആംബിയൻ്റ് സൗണ്ട് വേണം. അതായത് നേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആംബിയൻ്റ് സൗണ്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം നേച്ചർ സൗണ്ട്സ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കാണാം. അപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഈ നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്ലിപ്പിൽ ജസ്റ്റ് ഒരു റൂമുണ്ട്, അതിൽ ഫോണിൽ അലാം അടിക്കുന്ന ഒരു ക്ലിപ്പാണല്ലേ ഇത്. അപ്പോൾ നമുക്ക് ഒരു ഫോണിൽ അലാറം അടിക്കുന്ന ഒരു ക്ലിപ്പ് വേണം, പിന്നെ ഒരു റൂമിൻ്റെ ആംബിയൻസ് കാണിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് വേണം, പിന്നെ അലാം അടിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഫോൺ ലോക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഫോൺ ലോക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയുമുള്ള എന്തെങ്കിലും ഒരു സൗണ്ട് വേണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് 3 സൗണ്ട് എഫക്ട്സ് ആണ് ഈ ഒരു ക്ലിപ്പിന് വേണ്ടി വേണ്ടത്. അപ്പോൾ അതെവിടെയൊക്കെയാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്, ഇത് കണ്ടു, ഐഫോൺ റഡാർ അലാം റിംഗ് ടോൺ. ഈ ഒരു സൗണ്ട് എഫക്റ്റ് ഞാൻ ഫോണിൻ്റെ അലാറത്തിന് വേണ്ടി യൂസ് ചെയ്തു. ഇതുകൂടാതെ ഓൾഡ് ഐഫോൺ അൺലോക്ക് സൗണ്ട്, അത് ഞാൻ ഈ ഒരു ഫോൺ ലോക്ക് ചെയ്യുന്ന സൗണ്ടിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. ഇതുകൂടാതെ ഫ്ലൂറസെൻ്റ് റൂം, അത് ഞാൻ റൂമിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തൊരു സൗണ്ട് എഫക്റ്റ് ആണ്. ഇനി നമ്മൾക്ക് അടുത്ത ക്ലിപ്പിലേക്ക് കടക്കാം. അടുത്ത ക്ലിപ്പിലുള്ളത് നമ്മളുടെ ഈ ഒരു ടോസ്റ്ററിൽ നിന്ന് ബ്രെഡ് പൊങ്ങി വരുന്നതാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമായിട്ട് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് യാ ബ്രെഡ് ടോസ്റ്റർ സൗണ്ട് എഫക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ ആ ഒരു സൗണ്ട് എഫക്റ്റ് മാത്രമേ നമ്മൾക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ക്ലിപ്പും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലിപ്പിൽ വേറെ സൗണ്ട് എഫക്റ്റുകളൊന്നുമില്ല, കണ്ടു. ഈ ഒരു കപ്പ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്ന ആ ഒരു ഒച്ചയുണ്ട്, അത് നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റ് നമ്മൾക്ക് വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ കപ്പ് ഓൺ ടേബിൾ സൗണ്ട് എഫക്റ്റ് കണ്ടു. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ലിപ്പിനും വേണ്ടിയിട്ടുള്ള സൗണ്ട് എഫക്റ്റ് ഞാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു
ഒന്നുമില്ലായ്മയിൽ നിന്ന് സൗണ്ട് ബിൽഡ് ചെയ്ത് തുടങ്ങണമെങ്കിൽ നിങ്ങളിങ്ങനെ ഓരോ എലമെൻസിന് വേണ്ടിയിട്ടുള്ള സൗണ്ടുകൾ ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് ക്ലിപ്പിൽ കറക്റ്റ് സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ക്ലിപ്പിൽ വേറെ ഒന്നുമില്ല. പിന്നെ അടുത്ത ഷോട്ട് ഔട്ട്ഡോർ ഷോട്ടാണ്. അപ്പോൾ ഔട്ട്ഡോർ ഷോട്ടിനും ഒരു നേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു ആംബിയൻസാണ് ഇവിടെയും വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം കണ്ട ആ ഒരു നേച്ചർ സൗണ്ട്സ്, ആ ഒരു സൗണ്ട് എഫക്റ്റ് തന്നെ നമ്മൾക്ക് ഈ ഒരു ക്ലിപ്പിലും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ആംബിയൻ്റ് സൗണ്ട്സിനെ പറ്റിയാണ്. ആംബിയൻ്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോട്ടുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ ആ സംഭവിക്കുന്നതിൻ്റെ എല്ലാം സൗണ്ട് എഫക്റ്റാണ് ആംബിയൻ്റ് സൗണ്ട് എഫക്ട്സ്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറമെ ഒരു BGM കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ന്യൂ ലൈഫ് എന്ന് പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടില്ലേ, ഒരു BGM പോലെയാണ്, ചെറിയൊരു സൗണ്ട് എഫക്റ്റ് ആണത്. ഇതെല്ലാമാണ് നമ്മൾക്ക് ഈ ഒരു ക്ലിപ്പിൽ വേണ്ട സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലിപ്പ് എടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി സൂമിൻ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ആദ്യത്തിലേക്ക് പോവുകയാണ് ആദ്യത്തെ ക്ലിപ്പ്. അപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ്, ഈ ഒരു പൂവിൻ്റെ ക്ലിപ്പിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നേച്ചർ സൗണ്ട് എഫക്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ നേച്ചർ സൗണ്ട്സ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ നേരെ ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ഈ ടൈം ലൈനിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് ശരിക്കും വളരെ വലിയൊരു സൗണ്ട് എഫക്റ്റാണ്. ഇത് ഓൾമോസ്റ്റ് 4:46 എന്തോ ഉണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ക്ലിപ്പ്, ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു കണ്ടോ 2:06 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ വലിയൊരു സൗണ്ട് എഫക്റ്റ് കട്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ട അത്രയും ആ ഒരു ലെങ്ത്തിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സെലക്ഷൻ ടൂള് വെച്ച് തന്നെ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇടുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ റേസർ ടൂള് യൂസ് ചെയ്ത് നല്ലോണം സൂമിൻ ചെയ്ത് ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തു എന്നിട്ട് വീണ്ടും സെലക്ഷൻ ടൂള് യൂസ് ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്യണ്ട നമ്മൾക്ക്, കാരണം അവസാനം ഉള്ള ആ ഒരു ക്ലിപ്പിലും ഈ ഒരു നേച്ചർ സൗണ്ട് എഫക്ട്സ് തന്നെയാണല്ലോ ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ സെലക്ഷൻ ടൂള് യൂസ് ചെയ്ത് അവസാനത്തെ ക്ലിപ്പിന് വേണ്ടിയിട്ടും ഞാൻ കട്ട് ടൂള് യൂസ് ചെയ്ത് ഇതിവിടെ കട്ട് ചെയ്തു. സെലക്ഷൻ ടൂള് യൂസ് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം സെലക്ട് ചെയ്തു. യെസ്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. ഓ, ഇത് കറക്റ്റ് ലെങ്ത്തിൽ വന്നിട്ടില്ല. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കറക്റ്റ് ലെങ്ത്തിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും എവിടെയൊക്കെ ഇടക്ക് മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ആ ഒരു ക്ലിപ്പിൽ ചെറിയൊരു നേച്ചറിൻ്റെ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്, കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷോട്ടിൽ നമുക്ക് വേണ്ടത് ഒരു ഫ്ലോറസെൻ്റ് റൂം, അത് ഞാൻ ആദ്യം ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ക്ലിപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നു. കണ്ടോ, അപ്പോൾ ഞാനത് വേറൊരു ലെയറായിട്ടാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്ലോറസെൻ്റ് റൂം എന്ന് പറയുന്ന ഈ ഒരു ക്ലിപ്പും ഇത്തിരി വലിയൊരു ക്ലിപ്പാണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു ക്ലിപ്പ് ശരിക്കും നമ്മുടെ ഈ ലാസ്റ്റ് സംഭവത്തിന് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ലാസ്റ്റ് ക്ലിപ്പിനുള്ള ഓഡിയോ എഫക്റ്റ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾക്ക് വേണ്ട, ശരിയല്ലേ? അപ്പോൾ ഞാനത് വേറൊരു ലെയറിലേക്കാണ് ഇട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ലെയറുകളിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കണ്ടു. അപ്പോൾ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓരോരോ പ്രോജക്ട്സ് എടുത്ത് ഓരോരോ ഷോട്ടുകൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കൂടുതലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പും ഞാൻ കട്ട് ടൂൾ യൂസ് ചെയ്ത് ഞാൻ ഇതെല്ലാം ഇൻഡോർ ഷോട്ട്സ് ആണല്ലേ. അപ്പോൾ ഞാൻ ഈ ഹോൾ ഈ ഒരു ഇൻഡോറുള്ള 3 ഷോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി നമ്മൾക്കിത് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനൊരു ചെറിയൊരു മൂളൽ പോലെ ഒരു സൗണ്ട് എഫക്റ്റാണ് ഈ ഒരു റൂമിൻ്റെ സൗണ്ട് എഫക്റ്റിന് ശരിക്കും ഉള്ളത്. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് പൊസിഷൻ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ യെസ്, കറക്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൗണ്ടിൻ്റെ വോളിയമൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് ഈ സൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സോഴ്സ് ടാബിൽ എഫക്റ്റ് ഞെക്കിക്കഴിഞ്ഞാൽ നേരത്തെ വീഡിയോക്ക് വന്നതുപോലെ തന്നെ ഇവിടെ ഓഡിയോക്കും ഓരോരോ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ടോ, ഈ വോളിയം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ്റെ അകത്ത് ലെവലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ലെവല് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ DB എന്ന് പറഞ്ഞാൽ ഡെസിബലാണ്, നമ്മൾ സൗണ്ട് നോർമലി പറയുന്നത് ഡെസിബലിലാണ്.
സീറോ ഡെസിബൽ ആണ് നമ്മൾക്ക് ഏറ്റവും വളരെ പ്ലീസിംഗ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ലെവൽ. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് കുറയും, കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ മാക്സിമം സൗണ്ട് ലെവൽ സീറോയിൽ കൂടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സൗണ്ട് എഫക്റ്റ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടോ, കുറച്ച് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സൗണ്ട് ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബ്ലൂ കളറിലാണ് ഈ ഒരു ക്ലോക്ക് ഇരിക്കുന്നതെങ്കിൽ അതൊന്നുകൂടി ക്ലിക്ക് ചെയ്തെല്ലാം വൈറ്റ് കളറിലേക്ക് ആക്കണം കേട്ടോ. അത് കീ ഫ്രെയിമിൻ്റെ സെറ്റിംഗ് ആണ്, അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. മറ്റൊരു വീഡിയോയിൽ ഞാൻ വളരെ നല്ല രീതിയിൽ കീ ഫ്രെയിമുകൾ എന്താണെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അപ്പോൾ ഈ ഒരു വൈറ്റ് ലെവലിലായിരിക്കണം, ഈ ബ്ലൂ കളറാണെങ്കിൽ കീ ഫ്രെയിം ആക്ടിവേറ്റ് ആവും, അതിൻ്റെ ആവശ്യം നമ്മൾക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം വൈറ്റിലേക്ക് തന്നെ ആക്കുക. അപ്പോൾ ദിസ് ആക്ഷൻ വിൽ ഡിലീറ്റ് എക്സിസ്റ്റിംഗ് കീ ഫ്രെയിംസ്. അതെ, അതാണ് നമ്മൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആംബിയൻ സൗണ്ട്സ് എല്ലാം ഓൾമോസ്റ്റ് ഇട്ടുമല്ലേ. ഇനി നമുക്ക് ഫോണിൽ അലാറം അടിക്കുന്ന ആ ഒരു സൗണ്ട് എഫക്റ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെഫ്റ്റ് ആരോയും റൈറ്റ് ആരോയും ക്ലിക്ക് ചെയ്ത് കറക്റ്റ് എവിടെയാണ് ഫോൺ ഓണാവുന്നത് നോക്കുക. കണ്ടോ, അതെ, ഏകദേശം ഇവിടെയാണ് ഫോൺ ഓണാവുന്നത്. അപ്പോൾ നമ്മൾക്ക് കണ്ടോ ഐഫോൺ റെഡാർ അലാറം റിംഗ് ടോൺ, ആ ഒരു റിംഗ് ടോൺ നമ്മൾക്ക് എടുത്ത് നേരെ വേറൊരു ലെയറിലാണ് നമ്മൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ സൗണ്ടിൻ്റെ ലെവലുകൾ നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ നമ്മളുടെ ക്ലിപ്പ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സൗണ്ട് തുടങ്ങുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്, കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണോ കറക്റ്റ് സൗണ്ട് തുടങ്ങുന്നത് നമ്മൾക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണം പ്രോപ്പറായിട്ട്. യെസ്, ഇതാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യം ഇരുന്നത് പോലെയാണ് ഇരുന്നതെങ്കിൽ ഇവിടെ എങ്ങാണ്ടാണ് അത് ഇരുന്നത്, കറക്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇരുന്നിരുന്നതെങ്കിൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ ഇപ്പോഴൊന്നും അലാറം അടിക്കുന്നില്ല, അവിടെയാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫോൺ ആക്ടിവേറ്റ് ആവുന്ന പോയിന്റിൽ തന്നെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, ഇവിടെ, അപ്പോൾ ഇവിടെ നമ്മൾ വെക്കുകയാണെങ്കിൽ കറക്റ്റ്. യെസ്, ഓക്കെ. ഇനി നമ്മൾക്ക് ഒന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് ആ ക്ലിപ്പിൻ്റെ അത്രയും മതി. നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ കൈ വന്ന് ഫോൺ ലോക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു സൗണ്ട് എഫക്റ്റ് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒന്നുകൂടി ഈ ഫ്രെയിം വൈസ് നമ്മൾക്ക് ഒന്ന് നാവിഗേറ്റ് ചെയ്യാം. കണ്ടോ, നമ്മൾ ഈ ഒരു പോയിന്റിലായിരിക്കണം ഫോൺ ലോക്ക് ചെയ്യേണ്ടത്, നമ്മുടെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾക്ക് ഈ ഒരു സൗണ്ട് എഫക്റ്റ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ടൂൾ എടുക്കുന്നു, എന്നിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പ്ലേ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ വെച്ച് ആ സൗണ്ട് എഫക്റ്റ് നിന്നു. അപ്പോൾ ഇനി ആ സൗണ്ട് എഫക്റ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഫോൺ ലോക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് എഫക്റ്റ് കൂടി വരണം, അപ്പോഴാണ് ആ ക്ലിപ്പിനൊരു പെർഫെക്ഷൻ ഒന്നുകൂടി കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അൺലോക്ക് സൗണ്ട് എന്ന് പറയുന്ന സൗണ്ട് എഫക്റ്റ് കൂടി എടുത്ത് നമ്മൾക്ക് കറക്റ്റായിട്ട് ഇടാം. അപ്പോൾ ഇതൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഓക്കെ, കണ്ടോ ഈ ചെറിയൊരു സൗണ്ടിൽ ഇൻക്രീസ് വരുന്ന സ്ഥലത്താണ് എന്തെങ്കിലും ഒരു സൗണ്ട് പ്ലേ ആവുന്നത്. അല്ലാത്ത സ്ഥലത്തെല്ലാം അതൊരു അത് വളരെ ക്വയറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്ലേ ബാക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു കൂടി സൗണ്ട് നിൽക്കുന്ന ഒരു പോയിന്റിലാണ് എന്തെങ്കിലും ഒരു സൗണ്ട് പ്ലേ ആവുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കട്ട് ടൂൾ വെച്ചിട്ട് ഇവിടെ ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. വീണ്ടും സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ഞാൻ ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടർ എവിടെയാണ് ഫോൺ ലോക്ക് ചെയ്യേണ്ടത്, നമുക്കതൊന്ന് ലെഫ്റ്റ് റൈറ്റ് സ്വിച്ചുകൾ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ പോയിൻ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. യെസ്, ഇവിടെ ഏകദേശം ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ലോക്ക് സൗണ്ട് കൂടി കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്.
ഇല്ല, കറക്റ്റായിട്ട് വന്നിട്ടില്ല. നമ്മൾക്ക് കറക്റ്റ് ഈ ഒരു നമ്മുടെ പ്ലേ ഹെഡ് ഇരിക്കുന്ന പോയിന്റിൽ തന്നെ ആ ഒരു അൺലോക്കിംഗ് സൗണ്ട് കിട്ടണം നമ്മൾക്ക്. അപ്പോഴേ നമ്മൾക്ക് കറക്റ്റായിട്ട് അത് ടൈമിങ് കറക്റ്റ് ആവുള്ളൂ അതിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. നമ്മൾക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു അലാം അടിച്ച് കഴിഞ്ഞിട്ട് ഫോൺ ലോക്ക് ചെയ്യുന്ന ആ ഒരു സൗണ്ട് നമ്മൾക്ക് കിട്ടി. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് വേണ്ട സൗണ്ട് എഫക്റ്റ് ബ്രെഡ് ടോസ്റ്ററിൻ്റെ സൗണ്ട് എഫക്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി കണ്ടോ, ബ്രെഡ് ഓൾമോസ്റ്റ് ഇതിവിടെയാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സൗണ്ട് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബ്രെഡ് ടോസ്റ്റർ സൗണ്ട് എഫക്റ്റ്, അത് നമ്മൾക്ക് നേരെ വലിച്ച് ഈ ടൈം ലൈനിലേക്ക് ഇടാം. അപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾക്ക് ബ്രെഡിൻ്റെ എഫക്റ്റ് വരുന്നത്, ഐ മീൻ ടോസ്റ്ററിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ക്ലിപ്പിൽ വേണ്ട സ്ഥലങ്ങൾ മാത്രം നമ്മൾക്ക് കട്ട് ടൂൾ യൂസ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ സി ഞാൻ പ്രസ് ചെയ്യുന്നു. കട്ട് ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് കേട്ടോ സി. സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് വി ആണ്. അപ്പോൾ ഞാൻ സിയും വിയും യൂസ് ചെയ്തിട്ടാണ് വളരെ സ്പീഡിൽ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു, വി ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, ഇവിടെയും ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് കറക്റ്റ് വേണ്ട സ്പോട്ട് ഞാൻ നമ്മുടെ സ്ക്രീനിൽ കണ്ട ഓൾമോസ്റ്റ് ഇവിടെയായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഫസ്റ്റ് ലെയറിൽ നമുക്ക് അതിനുള്ള സാവകാശം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു പുതിയ ലെയറിലേക്ക് അതങ്ങോട്ട് മാറ്റിക്കൊള്ളണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പ്ലേസ് ചെയ്തിരിക്കുന്ന ക്ലിപ്പുകൾ കട്ടായി പോകും. കണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പുതിയൊരു ലെയറിലേക്ക് ഞാനിത് മാറ്റാൻ പോവുകയാണ്. യെസ്, പുതിയൊരു ലെയറിലേക്ക് മാറ്റി ഞാൻ നമ്മൾക്ക് വേണ്ട സ്ഥലത്ത് ആ സൗണ്ട് എഫക്റ്റ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു സൗണ്ട് എഫക്റ്റ് കറക്റ്റ് സ്ഥലത്ത് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ട സൗണ്ട് എഫക്റ്റ് ബ്രെഡ് ടോസ്റ്ററിൻ്റെ സൗണ്ട് എഫക്റ്റ് നമ്മൾക്ക് കിട്ടി. ഇനി ആ കപ്പ് ടേബിളിൽ വെക്കുന്ന ഒരു സൗണ്ട് എഫക്റ്റ് ആണല്ലേ. അപ്പോൾ അതും നമ്മൾക്ക് കറക്റ്റായിട്ട് കപ്പ് ഓൺ ടേബിൾ സൗണ്ട് എഫക്റ്റ്, അത് നമ്മൾക്ക് ഡ്രാഗ് ചെയ്ത് ഏതെങ്കിലും ഒരു ലെയറിലേക്ക് വലിച്ചിടാം. എന്നിട്ട് ഇത് സംഭവിക്കുന്നത്, അപ്പോൾ ഞാനിത് കുറച്ചുകൂടി സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൽ ആദ്യം തന്നെയാണ് സംഭവിക്കുന്നത്. കണ്ടോ, അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമ്മൾക്ക് വേണ്ട ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് സെലക്ഷൻ ടൂള് വെച്ച് അതങ്ങോട്ട് ക്രോപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് ഇത്തിരി കൂടി സൂം ഇൻ ചെയ്ത് കറക്റ്റ് കപ്പ് വെക്കുന്ന സ്ഥലം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടോ, ഇത് ഇവിടെ ഇവിടെയാണ് കപ്പ് ആ ടേബിളിൽ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കണം ആ ഒരു കപ്പ് വെക്കുന്ന ഒരു സൗണ്ട് ശരിക്കും വരേണ്ടത്. ഓക്കെ, ഓൾമോസ്റ്റ് കണ്ടോ, കറക്റ്റായി വന്നിട്ടുണ്ട്. ആ ഒരു പീക്ക് വന്നിരിക്കുന്നത് കപ്പ് കറക്റ്റ് ടേബിളിൽ ടച്ച് ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇതൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയാൽ എങ്ങനെയിരിക്കും? കണ്ടോ, കറക്റ്റായി വന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് ക്ലിപ്പിൽ നമ്മൾക്ക് വേണ്ട നേച്ചറിൻ്റെ സംഭവം നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ശരിക്കും ഓഡിയോ ചെയ്യുന്നത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു ക്ലിപ്പിൻ്റെ, ഐ മീൻ ഒരു സീക്വൻസിൻ്റെ ഓഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ആദ്യം മുതൽ പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം മുതൽ. കണ്ടോ, ഇത്രയും സിമ്പിളാണ്. നമുക്ക് വേണ്ട ഒരു സീക്വൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ആംബിയൻ സൗണ്ടുകളെല്ലാം ഇട്ട് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾക്ക് ആ ഒരു ഓവറോൾ ആ ഒരു ബി ജി എം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ബി ജി എം കൂടി നമ്മൾക്ക് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ലെയറിലേക്ക് ആ ഒരു ഹോൾ ബി ജി എം എവിടെയാണത്, ന്യൂ ലൈഫ് യാ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇടുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ അടുത്തൊരു ലെയറിലേക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ ഈ ഒരു സൗണ്ട് എഫക്റ്റ് ശരിക്കും വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു റേസർ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ട ആ ഒരു ലെങ്ത്തിലേക്ക് തന്നെ ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ സി പ്രസ് ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് അത് കട്ട് ചെയ്യുന്നു. പിന്നെ വി പ്രസ് ചെയ്ത് സെലക്ഷൻ ടൂൾ വെച്ച് ഇവിടെയും ഞാനത് കട്ട് ചെയ്യുന്നു. ഭയങ്കര വലിയൊരു ബി ജി എം ഒന്നുമല്ല, ചെറിയൊരു അണ്ടർ സ്കോർ ആണത്. Thank you.
ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സീൻ ശരിക്കും കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ക്രോസ് ഡിസോൾവ് ഇല്ലേ, ആ ഒരു സെയിം എഫക്റ്റ് തന്നെ നമ്മളുടെ BGM സ്റ്റാർട്ടിങ്ങിന് കൊടുക്കും, അതുപോലെ തന്നെ നമ്മുടെ ക്ലോസിംഗ് ഷോട്ടിന് കൊടുക്കും, അതുപോലെ തന്നെ നമ്മുടെ ക്ലോസിംഗ് ആയിട്ടുള്ള ഈ ഒരു ഓഡിയോ എഫക്റ്റിനും കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ക്ലിപ്പ് നല്ല രീതിയിൽ നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ക്ലിപ്പായിട്ട് നമ്മൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലിപ്പിൻ്റെ അറ്റത്ത് പ്രസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ക്രോസ് ഡിസോൾവ് തന്നെയാണ് ഡിഫോൾട്ട് ട്രാൻസിഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ശരിയല്ലേ? അപ്പോൾ ഞാൻ സീക്വൻസിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ വീഡിയോ ട്രാൻസിഷൻ ക്ലിക്ക് ചെയ്യുന്നു, ഫിലിം ഡിസോൾവ്. കണ്ടോ, നമ്മുടെ സാധനം വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊന്നിലും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഈ ഫിലിം ഡിസോൾവ് ക്ലിക്ക് ചെയ്യുമ്പോൾ AB എന്നൊക്കെ പറഞ്ഞുകൂടെ വരുന്നത് കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഏത് പോയിന്റിൽ നിന്ന് ആ ഒരു ട്രാൻസിഷൻ ആക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ടോഗിളാണ്. അതൊന്നും നമ്മൾ ശരിക്കും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫോൾട്ടായിട്ട് തന്നെ ഈ ട്രാൻസിഷൻ നല്ലൊരു ജോബാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഫിലിം ഡിസോൾവ് ഇവിടെ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഈ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ജസ്റ്റ് ആ ക്ലിപ്പ് ഡിസോൾവ് ആയിട്ട് പോയി. ഇനി ഈ സെയിം എഫക്റ്റ് തന്നെ ഞാൻ നമ്മുടെ ഓഡിയോ ക്ലിപ്പിലും കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓഡിയോ ക്ലിപ്പിൽ പോയി, എന്നിട്ട് ഞാൻ സീക്വൻസിൽ പോയിട്ട് അപ്ലൈ ഓഡിയോ ട്രാൻസിഷൻ. കണ്ടോ, അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് പവർ എന്നാണ് വന്നിരിക്കുന്നത്. കോൺസ്റ്റൻറ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ട്രാൻസിഷൻ പോലെ തന്നെ ഓഡിയോ ട്രാൻസിഷനും ഡിഫോൾട്ട് ട്രാൻസിഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എഫക്ട്സിൽ പോയി ഓഡിയോ ട്രാൻസിഷൻ കണ്ടില്ലേ, അപ്പോൾ ഓഡിയോ ട്രാൻസിഷനിൽ ഇവിടെ കോൺസ്റ്റൻറ്റ് പവർ എന്ന് പറഞ്ഞ ഓഡിയോ ട്രാൻസിഷനാണ് ഡിഫോൾട്ട് ട്രാൻസിഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ക്രോസ് ഫെയ്ഡ് പോലെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്ന തരത്തിലുള്ള ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ചെറുതായിട്ടാണ്, വളരെ ഗ്രാജുവലായിട്ടാണ് ആ ഒരു ഓഡിയോ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നത്. കണ്ടോ, അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സെയിം ട്രാൻസിഷൻ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യവും കൊടുക്കാം, സോറി ഓഡിയോയുടെ ആദ്യവും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ടോട്ടലി ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യം കൊണ്ടുപോയി വെക്കുന്നു, എന്നിട്ട് കോൺസ്റ്റൻറ്റ് പവർ തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കുന്നു, ഇത്തിരി ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒന്ന് പ്ലേ ചെയ്യുന്നു. യെസ് യെസ് യെസ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി യെസ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ലാസ്റ്റ് ആ ഒരു നേച്ചറിൻ്റെ സൗണ്ട് എഫക്റ്റ് കൂടി നമ്മൾക്കൊരു ഇത്തിരി കുറയ്ക്കണം അല്ലേ. അപ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റിലും ഞാൻ ഈ ഒരു കോൺസ്റ്റൻറ്റ് പവർ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു യെസ് ഡിസോൾവ് കൊടുക്കുകയാണ്. അപ്പോൾ അതും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫെയ്ഡായി പോവും കറക്റ്റ് ടൈം എത്തുമ്പോൾ. യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു സെയിം എഫക്റ്റ് തന്നെ നമ്മൾക്ക് ക്ലിപ്പിൻ്റെ ആദ്യവും കൊടുക്കാം, കോൺസ്റ്റൻറ്റ് പവർ. യെസ്, ഇനി നമ്മൾക്ക് ഈ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ആദ്യം മുതൽ അവസാനം വരെ. അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു യെല്ലോ കാണുന്നുണ്ടല്ലേ, നമുക്കിതൊന്ന് പ്രീ റെൻഡർ ചെയ്യണം, എന്നാലേ സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, റെൻഡർ ഇൻ ടു ഔട്ട്. കണ്ടോ, വളരെ സിമ്പിളാണ്, നമ്മൾ ഈ ഒരു സീക്വൻസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ക്ലിപ്പുകളിൽ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് കളർ ഗ്രേഡിങ്. കളർ ഗ്രേഡിങ്ങിനെ പറ്റി ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിൽ പറയുന്നില്ല. കളർ ഗ്രേഡിങ്ങിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഹോൾ ഡിഫറെൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, 10 മിനിറ്റിൽ എങ്ങനെ കളർ ഗ്രേഡിങ് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാം എന്നുകൂടി പഠിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മുകളിൽ ഞാനൊരു ടൈറ്റിൽ കാർഡ് കൂടി ഇട്ടേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ക്ലിപ്പ്, ഒരു ഹോൾ സീക്വൻസ് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്രേഡ് കൂടി ചെയ്തിട്ട് നമ്മൾ ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്യുകയാണ്.
അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയലിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോൾ സംഭവം നമ്മൾ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും നിങ്ങൾ കൊടുക്കണം, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടി ഐ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ ക്ലിപ്പിൻ്റെ അവസാനം നമ്മൾ ഒന്നുകൂടി എന്താണ് ഓ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ഓ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻ പോയിൻ്റ് ഔട്ട് പോയിൻറ്റും സെറ്റായി. ഇനി നമ്മൾ ജസ്റ്റ് ഫയലിൽ പോവുക, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, മീഡിയ, എക്സ്പോർട്ടിൻ്റെ അകത്ത് മീഡിയ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ക്ലിപ്പ് റെൻഡർ ചെയ്യേണ്ട സാധനമെല്ലാം വന്നു കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് മാത്രം ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഫോർമാറ്റ് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഫിലിംസൊക്കെ കാണുന്നത് MP4 അപ്പോൾ MP4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ഓപ്ഷനിൽ H.264 എന്ന് നിങ്ങൾ കണ്ടില്ലേ, H.264 ആണ് ശരിക്കും നമ്മുടെ MP4 ആയിട്ടുള്ള ഫോർമാറ്റ്. അപ്പോൾ നമ്മൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അതിൻ്റെ അടിയിലായിട്ട് പ്രീസെറ്റ് ഉണ്ട്. അപ്പോൾ പ്രീസെറ്റ് എപ്പോഴും നമ്മൾ ഈ ഒരു ഓപ്ഷൻ തന്നെ വെച്ചാൽ മതി. മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇത് കണ്ടോ, യൂട്യൂബ് 1080p HD അല്ലെങ്കിൽ യൂട്യൂബ് 4K ഇങ്ങനെയുള്ള പ്രീസെറ്റുകളെല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിത് യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബ് 1080p HD ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ശരിക്കും അതിനനുസരിച്ച് തന്നെ ചൂസ് ആവുകയാണ്. നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പ്രീസെറ്റാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ ഔട്ട്പുട്ട് നെയിം ഒരെണ്ണം സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് sequence2.mp4 എന്നാണ് നടക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല, നമ്മളുടെ ഫിലിമിനൊരു പേരുണ്ട്. നമ്മുടെ ഫിലിമിന് ഇപ്പോൾ നമ്മൾ മോർണിംഗ് എന്നാണ് ടൈറ്റിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എവിടേക്കാണ് നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, എന്ത് ഫോർമാറ്റിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ഇത് എന്ത് പേരാണ് കൊടുക്കേണ്ടത്, ഇതെല്ലാം നമ്മൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ സപ്പോസ് സീക്വൻസിന് പകരം ഞാൻ മോർണിംഗ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, സോറി ക്യാപ്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ, മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തു. നമ്മൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ വിൻഡോസിലാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു വിൻഡോ ഒക്കെ ആയിരിക്കും വരുന്നത്, പക്ഷേ ഈ സെറ്റിങ്സ് എല്ലാം സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇവിടേക്ക് സേവ് ചെയ്യാം കണ്ടോ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് നെയിം മാറി morning.mp4 എന്നായി. ഇനി നമ്മൾക്ക് ഏറ്റവും കൂടിയ സെറ്റിങ്സിൽ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം, യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി, പിന്നെ യൂസ് പ്രിവ്യൂസ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മാക്സിമം ക്വാളിറ്റിയിൽ, ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നമ്മൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. ഇനി നമ്മൾക്ക് ഏറ്റവും അടിയിൽ എക്സ്പോർട്ട് ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ റെൻഡർ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പ്രീ റെൻഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സീക്വൻസ്, ഈ ഒരു റെൻഡറിങ് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ പ്രീ റെൻഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ സമയം പോകും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓരോ എഡിറ്റ് ചെയ്ത് ഓരോ എഫക്ട്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീ റെൻഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഡിറ്റിംഗ് പ്രോസസ്സും നമ്മളുടെ എക്സ്പോർട്ടിംഗ് പ്രോസസ്സും വളരെ ഫാസ്റ്റായിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടോ, നമ്മുടെ ഫൈനൽ ക്ലിപ്പ് ഇപ്പോൾ ഓൾറെഡി എക്സ്പോർട്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു പ്രോജക്റ്റും സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ പ്രോജക്റ്റ് നമ്മൾക്ക് നമ്മുടെ എഡിറ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഞാൻ ഡെസ്ക്ടോപ്പിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഡെസ്ക്ടോപ്പിൽ പ്രീമിയർ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഫയൽ കാണാം. അപ്പോൾ നമ്മുടെ ഫയൽ എക്സ്പോർട്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം കണ്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഫയൽ morning.mp4 കണ്ടോ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഫയൽ. അപ്പോൾ ലെറ്റ്സ് എൻജോയ്. യെസ്, നമ്മുടെ ക്ലിപ്പ് നമ്മൾ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രീമിയർ പ്രോ എഡിറ്റേഴ്സായി. ഒരു ബിഗിനർ ലെവലിൽ നിന്ന് നിങ്ങൾ മാറി. ഇനി നിങ്ങൾക്കൊരു
അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രീമിയറിൻ്റെ ട്യൂട്ടോറിയൽസ് എല്ലാം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഒരു ലെവലിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കറിയാവുന്ന ഒരു ബിഗിനർ ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു സീരീസ് നിങ്ങൾക്ക് വളരെയധികം എൻജോയബിൾ ആയി എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഗുണമുണ്ടായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് ക്യാച്ച് അപ്പ് ഇൻ അനദർ വീഡിയോ. ബൈ ഗൈസ്.